സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത സർക്കാർ ഒടുവിൽ എതിർക്കുന്നവരെ കേൾക്കാൻ ഒരുങ്ങുകയാണ്. സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് പദ്ധതിയെ എതിർക്കുന്ന വിദഗ്ധരുമായി തുറന്ന സംവാദത്തിന് കേരളയിൽ തീരുമാനിച്ചു കഴിഞ്ഞു. പദ്ധതിയുടെ സാധ്യതാ പഠന സംഘത്തിൽ ഉണ്ടായിരുന്ന അലോക് കുമാർ വർമ്മ, ഇടത് സഹയാത്രികനായ ആർ വി ജി മേനോൻ തുടങ്ങിയ ആറംഗ പാനൽ ചർച്ചയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഈ മാസം 28 തിരുവനന്തപുരത്താണ് സംവാദം നടക്കുക. സംവാദത്തിന് ക്ഷണം ലഭിച്ചു എന്ന് അലോക് വർമ്മ മാതൃഭൂമി ന്യൂസിനോട് സ്ഥിരീകരിച്ചു. I have received one sort of a invitation for a panel discussion on 28th, but this is just a very vague sort of invitation that chief secretary has desired a panel discussion, so anyway we'll let us see. പ്രശാന്ത് കൃഷ്ണയാണ് തിരുവനന്തപുരം വിവരങ്ങളുമായി. പ്രശാന്ത്, ഇങ്ങനെ ഒരു നീക്കം സർക്കാർ നടത്തുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്താണ്? രതീഷ്, സിൽവർ ലൈൻ പദ്ധതിയിൽ വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനും സന്നദ്ധമാണെന്ന നിലപാടിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുകയാണെന്ന് പറയുന്നതാണ് ഉചിതം. അതിനാലാണ് പദ്ധതി എതിർക്കുന്നവരുടെ വാദമുഖങ്ങൾ കേൾക്കാനും അതിനെ പ്രതിരോധിക്കാനും ഈ മാസം 28 കേരളയിൽ സംവാദം തീരുമാനിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടലിലാണ് 2 മണിക്കൂർ സംവാദം. 6 പാനലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ പാനലിൽ ഉൾപ്പെട്ടവർക്ക് 10 സംസാരിക്കാനുള്ള അവസരം. പദ്ധതിയെ നിശിതമായി വിമർശിക്കുന്നവരെ കൂടി ഉൾപ്പെടുത്തി തന്നെയാണ് ഈ പാനൽ. അതുകൊണ്ട് തന്നെ സിൽവർ ലൈൻ സാമൂഹ്യ ആഘാത പഠന സംഘത്തിലുണ്ടായിരുന്ന അലോക് കുമാർ വർമ്മയെ ക്ഷണിച്ചതിലൂടെ തന്നെ എതിർപ്പിനോട് മുഖം തിരിക്കില്ല എന്ന ഒരു സന്ദേശം തന്നെയാണ് സർക്കാർ നൽകുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ പ്രസിഡന്റും ശാസ്ത്ര സാഹിത്യകാരനുമായ ഡോക്ടർ ആർ വി ജി മേനോനും ക്ഷണമുണ്ട്. കേരളത്തിന് യോജിക്കാത്ത സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് പരിഷത്ത് ശക്തമായ നിലപാടെടുത്തിരുന്നു. അതിനാൽ തന്നെ ഇടത് സഹയാത്രികരുടെ ആശങ്ക ആർ വി ജിയിലൂടെ പ്രകടമാകും എന്ന് സർക്കാരും വിലയിരുത്തുന്നുണ്ട്. ഒപ്പം ഇതേ സർക്കാരിന്റെ ഐ ടി ഉപദേഷ്ടാവായ ജോസഫ് ടി മാത്യു, അദ്ദേഹം ഈ പിണറായി സർക്കാരിന്റെ നിശ്ചിതമായി വിമർശിക്കുന്ന ആളാണ് പല പദ്ധതികളിലും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഈ പാനലിൽ ഇടം നൽകിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ സമവായത്തിനുള്ള ഒരു വലിയ നീക്കം തന്നെയാണ്. ഇവരെല്ലാവരും പലരും പദ്ധതി ഉപേക്ഷിക്കണമെന്ന നിലപാടുള്ളവരാണ്. ഇതിനോടൊപ്പം തന്നെ മുൻ റെയിൽവേ ബോർഡ് അംഗം സുബോധ് ജെയിൻ, ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ സജി ഗോപിനാഥ് എന്നിവരെയാണ് പദ്ധതിക്ക് അനുകൂലമായി സംസാരിച്ച് കേരളയിൽ രംഗത്തിറക്കുന്നത്. ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് എസ് എൻ രവിചന്ദ്രൻ നായർക്കും സംവാദത്തിലേക്ക് പങ്കെടുക്കാനുള്ള ക്ഷണമുണ്ട്. ഏതായാലും ഈ സിൽവർ ലൈൻ അനുകൂലമായ വികാരം ഉണ്ടാക്കാൻ ഒരു മഹായോഗം LDF സംഘടിപ്പിക്കുകയും അതുമായി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന അവസരത്തിലും നമ്മളിപ്പോ ഇന്നലെ ഇന്നെല്ലാം കണ്ടത് കല്ലിടലിനെതിരായ ശക്തമായ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് കേവലം രാഷ്ട്രീയം മാത്രമല്ല എന്ന തിരിച്ചറിവിലാണ് ശാസ്ത്രീയ വശം കൂടി മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം സർക്കാർ നടത്തുന്നത്. ശരി, പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരത്ത് നിന്നാണ് വിവരങ്ങൾ നൽകിയത്.